നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന തീയതി 21 ഒക്ടോബർ 2021 വേഴം കേരള കമ്മിറ്റിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം അഴിമതിക്കാരെ വിടരുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചക്രവാത ചുഴിയിൽ വീണ്ടും പെരുമഴ അമിത വെള്ളക്കരം മീറ്റർ റീഡർമാരെ സസ്പെൻഡ് ചെയ്യും കാശ്മീരിൽ സൈനികന് വീരമൃത്യു RT-PCR നെഗറ്റീവ് നിർബന്ധം മൊറട്ടോറിയം December 31 വരെ പ്രധാന വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം ന്യൂഡൽഹി അഴിമതി തുടച്ചു നീക്കലാണ് ലക്ഷ്യമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനും രാജ്യത്തെയും ജനങ്ങളെയും കമളിപ്പിക്കുന്ന ആരെയും വെറുതെ വിടരുതെന്നും ആഹ്വാനം ചെയ്തു കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെയും CBI യുടെയും സംയുക്ത യോഗത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലകളിൽ നിന്നും അഴിമതി തുടച്ചു നീക്കാൻ CBI CVC ഉദ്യോഗസ്ഥർ സജ്ജരാകണം അഴിമതി ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു അത് എല്ലാവർക്കും അർഹമായ നീതി തടയുകയും രാജ്യത്തിന്റെ പുരോഗതിയെയും അധികാരത്തെയും ബാധിക്കുകയും ചെയ്യുന്നു അഴിമതിയോട് 1% പോലും സന്ധിയില്ലാത്ത പുതിയ ഇന്ത്യയാണ് നമുക്ക് ആവശ്യം പാവപ്പെട്ടവർ ഭരണ സംവിധാനങ്ങളോട് അടുക്കുകയും അഴിമതിക്കാർ അകലുകയും ചെയ്യുന്ന നിയമങ്ങളാണ് നടപ്പാക്കേണ്ടത് അഴിമതിയുള്ള ഭരണ സംവിധാനത്തിൽ ഭാഗമാകാൻ പുതിയ ഇന്ത്യ തയ്യാറല്ല നമുക്ക് സുതാര്യതയും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും സുഗമമായ ഭരണവുമാണ് ആവശ്യം ഇടനിലക്കാരും കൈക്കൂലിയും ഇല്ലാതെ സർക്കാർ ആനുകൂല്യങ്ങൾ നേടാനാകുമെന്നും വമ്പന്മാരായാലും അഴിമതി നടത്തിയാൽ രക്ഷപ്പെടില്ലെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് മുൻ സർക്കാരുകൾക്ക് രാഷ്ട്രീയവും അധികാരപൂർവമായ ഇച്ഛാശക്തി ഇല്ലായിരുന്നു ഇന്ന് ഭരണത്തിൽ അത് നടപ്പാക്കുന്നു ജനങ്ങളെ ശാക്തീകരിക്കാൻ വിശ്വാസ്യതയും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തുന്നു പാവപ്പെട്ടവർ ഭരണ സംവിധാനങ്ങളെ ഭയപ്പെടരുത് സാങ്കേതിക വിദ്യയുടെ വെല്ലുവിളികൾ നേരിടാനും സൈബർ കുറ്റങ്ങൾ തടയാനും നടപടികൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് മോദി വിവിധ പരിശോധനാ ഘട്ടങ്ങൾ ഒഴിവാക്കിയതിനാൽ ഇടനിലക്കാരില്ലാതെ ജനന സർട്ടിഫിക്കറ്റ് പെൻഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ലഭിക്കുന്നു ഗ്യാസ് ബുക്കിംഗ് മുതൽ നികുതി ഫയലിംഗ് വരെ ഓൺലൈനാക്കി അതും അഴിമതി ഇല്ലാതാക്കാൻ സഹായിച്ചു ഭരണ നിർവഹണം കാര്യക്ഷമമായി വ്യവസായങ്ങൾ തുടങ്ങുന്നതും നടത്തുന്നതും എളുപ്പമാക്കാൻ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒഴിവാക്കി പുതിയ നിയമങ്ങൾ നടപ്പാക്കി നടപടിക്രമങ്ങളിൽ ലാളിത്യം വ്യക്തത സുതാര്യത എന്നിവയിലൂടെ ജോലികൾ എളുപ്പമായി രാജ്യത്തിന്റെ വിഭവങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാം ചക്രവാത ചുഴിയിൽ വീണ്ടും പെരുമഴ വില്ലൻ കിഴക്കൻ കാറ്റ് പാലക്കാട് മംഗലം ഡാമിന് സമീപവും പെരിന്തൽമണ്ണയിലും ഉരുൾപൊട്ടൽ 7 ജില്ലകളിൽ മഴ വെള്ളപ്പൊക്കം കണ്ണൂർ ഇരിട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു മഴ ദുരിതം നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 ടീമുകൾ 2 ആർമി ടീമുകൾ 3 DST ടീമുകൾ വ്യോമസേനയുടെ 2 കോപ്റ്ററുകൾ നേവിയുടെ 1 കോപ്റ്റർ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ജില്ലകളിൽ സംസ്ഥാന ദേശീയ സേനകൾ തിരുവനന്തപുരം തെക്കൻ തമിഴ്നാട് തീരക്കടലിൽ രൂപപ്പെടുത്ത ചക്രവാത ചുഴിയെ തുടർന്ന് ഭീതി വിതച്ച് ഇന്നലെ രാത്രിയോടെ സംസ്ഥാനത്ത് വീണ്ടും പെരുമഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നലെ രാത്രിയോടെ മഴ വീണ്ടും ശക്തമായത് പാലക്കാട് മംഗലം ഡാമിന് സമീപവും പെരിന്തൽമണ്ണയിലും ഉരുൾപൊട്ടുകയും ഈരാട്ടുപേട്ടയിൽ രണ്ടിടത്ത് മണ്ണിടുകയും ചെയ്തു ആളപായമില്ല പാലക്കാട് വയനാട് തൃശൂർ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് 100 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കണ്ണൂർ ഇരിട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് ടാപ്പിംഗ് തൊഴിലാളി കോട്ടായി ഗണേശൻ 42 മരിച്ചു സുൽത്താൻ ബത്തേരി ടൗണിൽ വെള്ളം പൊങ്ങി കടകളിലേക്കും വീടുകളിലേക്കും കയറി വയനാട്ടിൽ നാടുകാടി ചുരത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കൊല്ലം മുതൽ കോഴിക്കോട് വരെ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മറ്റിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഒക്ടോബർ 16-20 42 മരണം മൊറട്ടോറിയം December 31 വരെ തിരുവനന്തപുരം മഴ മൂലമുണ്ടായ കൃഷിനാശവും കടലാക്രമവും കോവിഡ് ലോക്ഡൌണും കണക്കിലെടുത്ത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കാർഷിക വിദ്യാഭ്യാസ ക്ഷീരവികസന മൃഗസംരക്ഷണ വായ്പകൾക്ക് മേലുള്ള ജപ്തി നടപടികൾക്ക് December 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ദേശസാൽകൃത ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള വായ്പകൾക്കും മൊറട്ടോറിയം ദീർഘിപ്പിക്കാൻ റിസർവ് ബാങ്കിനോടും ബാങ്കേഴ്സ് സമിതിയോടും ആവശ്യപ്പെടും കാശ്മീരിൽ സൈനികന് വീരമൃത്യു ഷോപ്പിയാനിലും കാർഗിലുമായി 4 ഭീകരരെ വധിച്ചു ശ്രീനഗർ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു 2 സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരർ അടക്കം 4 പേരെ വധിച്ചു ഷോപ്പിയാനിലെ ദ്രഗാഡ് മേഖലയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റ് ഫ്രണ്ടിന്റെ TRF ജില്ലാ കമാൻഡർ ആദിൽ അഹ്വാനി മറ്റൊരു ഭീകരൻ എന്നിവരെ സേന കൊലപ്പെടുത്തി പുൽവാമയിൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നുള്ള മരപ്പണിക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ആദിൽ എന്ന് കാശ്മീർ പോലീസ് വ്യക്തമാക്കി ഇന്നലെ രാത്രി കാർഗിലിൽ നടന്ന ഏറ്റുമുട്ടലാണ് മറ്റു 2 ഭീകരരെ വധിച്ചത് ഇവരുടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഗുൾസാർ അഹമ്മദ് റഷ്യയാണെന്ന് തിരിച്ചറിഞ്ഞതായി കാശ്മീർ IG ട്വീറ്റ് ചെയ്തു അന്താരാഷ്ട്ര യാത്രക്കാർക്ക് RT-PCR നെഗറ്റീവ് നിർബന്ധം അംഗീകരിച്ച വാക്സിനുകൾ എടുത്തവർക്ക് ഇളവ് ന്യൂഡൽഹി ഈ മാസം 25 ശേഷം അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇന്ത്യ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് 7 ദിവസ ക്വാറന്റൈനും നിർബന്ധമാക്കിയ
പുതിയ മാർഗരേഖ പുറത്തിറക്കി. ഇന്ത്യയുമായി ധാരണയുള്ള 11 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഇളവുണ്ട്. ഫെബ്രുവരിയിൽ ഇറക്കിയ മാർഗരേഖ പരിഷ്കരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് പുതിയ ഉത്തരവിറക്കിയത്. അംഗീകരിച്ച വാക്സിൻ എടുക്കാത്ത യാത്രക്കാർ 72 മണിക്കൂർ മുമ്പെടുത്ത RT-PCR നെഗറ്റീവ് ഫലവുമായി വേണമെത്താൻ. വിമാനത്താവളത്തിൽ വീണ്ടും പരിശോധന നടത്തും. നെഗറ്റീവ് ആണെങ്കിലും 7 ദിവസം ഹോം ക്വാറന്റൈൻ നിർബന്ധമാണ്. 8 ദിവസം വീണ്ടും പരിശോധിച്ച് നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കണം. തുടർന്ന് ഒരാഴ്ച കൂടി സ്വയം ആരോഗ്യ നിരീക്ഷണവും വേണം. ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, ബംഗ്ലാദേശ്, ബോട്സ്വാന, ചൈന, മൗറീഷ്യസ്, ന്യൂസിലൻഡ്, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ഇത് ബാധകം. ഇന്ത്യയുമായി വാക്സിൻ ധാരണയുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നേപ്പാൾ, ബെലാറൂസ്, ലെബനൻ, അർമേനിയ, ഉക്രൈൻ, ബെൽജിയം, ഹംഗറി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ക്വാറന്റൈൻ വേണ്ടെങ്കിലും വിമാനത്താവളത്തിൽ 72 മണിക്കൂർ മുമ്പ് എടുത്ത RT-PCR നെഗറ്റീവ് ഫലം ഹാജരാക്കണം. 14 ദിവസം സ്വയം നിരീക്ഷണവും നടത്തണം. എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരും സുവിധ പോർട്ടലിൽ ഓൺലൈൻ സാക്ഷ്യപത്രവും സമർപ്പിക്കണം. കടൽ വഴി എത്തുന്ന യാത്രക്കാർക്കും നിർദ്ദേശങ്ങൾ ബാധകമാണ്. കോവിഡ് ഇൻഷുറൻസ് 150 ദിവസത്തേക്ക് നീട്ടി. കോവിഡ് മൂലം മരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് പ്രകാരമുള്ള 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ 150 ദിവസത്തേക്ക് കൂടി തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നിലവിലുള്ള പദ്ധതിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. 2020 മാർച്ചിലാണ് പദ്ധതി തുടങ്ങിയത്. അമിത വെള്ളക്കരം, മീറ്റർ ഇടമാരെ സസ്പെൻഡ് ചെയ്യും. കുടുംബശ്രീക്കാരെ പിരിച്ചുവിടും. വെള്ളക്കരം ശരിയാക്കാൻ നടപടിയില്ല. തിരുവനന്തപുരം, ഉപയോഗിക്കാത്ത വെള്ളത്തിന് അമിത ബില്ല്. മീറ്റർ ഇടമാരെ സസ്പെൻഡ് ചെയ്യാനും റീഡിംഗ് എടുക്കാൻ നിയോഗിച്ചിരുന്ന കുടുംബശ്രീ പ്രവർത്തകരെ പിരിച്ചുവിടാനും വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥതല യോഗം തീരുമാനിച്ചു. അമിത ബിൽ കുറയ്ക്കുന്നതിനെ പറ്റി യോ ശരിയായ റീഡിംഗ് എടുക്കുന്നതിനെ പറ്റി ഒരു തീരുമാനവും എടുത്തതുമില്ല. പരാതി തീരുന്നില്ല. വാട്ടർ ബിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിടിക്കാൻ അനുമതി നൽകിയ ഉപഭോക്താക്കളാണ് തീർത്തും വെട്ടിലായത്. ചിലർക്ക് 60,000 രൂപ വരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയി. ഇതെങ്ങനെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് അറിയുന്നത്. പായൽമൂടി നീന്തൽക്കുളം നവീകരണമില്ലാതെ പേരാർച്ചിറ. നാടിന്റെ കായിക സംസ്കാരത്തിന് മുതൽകൂട്ടാകുമായിരുന്ന പേരാർച്ചിറ പുതിയ ഭരണസമിതിയെങ്കിലും അടിയന്തരമായി വൃത്തിയാക്കി. പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കണം. വൃത്തിഹീനമായ ഡ്രസ്സിംഗ് റൂം പുതുക്കി ഉപയോഗപ്രദമാക്കണം. സാമൂഹ്യ വിരുദ്ധ ശല്യം ഒഴിവാക്കാൻ ഇവിടെ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തണം. എസ് രാജേഷ് കുമാർ, പൊതുപ്രവർത്തകൻ. ഉപകാരമില്ലാതെ നീന്തൽക്കുളം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം. ആറ്റിങ്ങൽ മുതാക്കൽ പഞ്ചായത്തിലെ സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്ത നീന്തൽ പരിശീലന കുളം പായൽ കയർ നശിക്കുന്നു. മുതാക്കൽ ചെമ്പോർ ജംഗ്ഷന് സമീപം പേരാർച്ചിറ എന്നറിയപ്പെടുന്ന കുളമാണ് നാദനില കളരിയായി കിടക്കുന്നത്. കടുത്ത വേനലിൽ പോലും വറ്റാത്ത ഈ ചിറ. വാർത്തകൾ തുടരുന്നു. AITUC മാർച്ചും നിർണയം നടത്തി. വർക്കലയിൽ തോന്നക്കൽ മഹാദേവ വിലാസം കരയോഗം കഴക്കൂട്ടം. KTCDCയിൽ അസ്ഥിക്ഷയരോഗ ദിനാചരണം. വെഞ്ഞാറമൂട് മത്സ്യ മാർക്കറ്റ് അടഞ്ഞു തന്നെ. നശിക്കുന്നത് 2.40 കോടി രൂപയുടെ ചെലവിട്ട നിർമ്മിച്ച കെട്ടിടം വെഞ്ഞാറമൂട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 6 വർഷം, എന്നിട്ടും അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയ വെഞ്ഞാറമൂട്ടിലെ മത്സ്യ മാർക്കറ്റ് അടഞ്ഞു തന്നെ. മഴ പെയ്താൽ ഇവിടം ചെളിക്കളമാകും. ഇതിൽ ചവിട്ടി വേണം കച്ചവടക്കാരും ഉപഭോക്താക്കളും മാർക്കറ്റിനകത്ത് കടക്കാൻ. മാർക്കറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ താൽക്കാലികമായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയ മീൻ ലേലം ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. വഴിതെറ്റിയ അമ്മയ്ക്ക് പുനർജനിയിൽ അഭയം നൽകി പോലീസ്. കല്ലമ്പലം വഴിതെറ്റി അലഞ്ഞു നടന്ന അമ്മയ്ക്ക് പുനർജനി. അമ്മ വീട് ശ്രീനാരായണ സന്യാസിനി മഠത്തിൽ അഭയം. കൊല്ലം ഉമ്മന്നൂർ പഞ്ചായത്തിലെ വലിയന്തൂർ വാർഡിൽ ലക്ഷം വീട് കോളനിയിൽ താമസിച്ചിരുന്ന കൊച്ചിക്ക 87 കല്ലമ്പലം പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ വർക്കല പുനർജനി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി നാവായിക്കുള മേഖലയിൽ അളഞ്ഞു നടന്ന ഇവരെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷാജഹാന്റെ നേതൃത്വത്തിലാണ് പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്ന് SI ഗംഗാപ്രസാദ്, PRO സുനിൽ തുടങ്ങിയവർ ഇവരിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉമ്മന്നൂർ പഞ്ചായത്തിലെ ലക്ഷം വീട് കോളനി നിവാസിയാണെന്ന് മനസ്സിലായത്. കൂലിപ്പണിക്കാരിയായ മകളോടൊപ്പം താമസിക്കുന്ന കൊച്ചിക്ക ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടു പോകാറുണ്ടെന്ന് വലിയന്ത്ര വാർഡ് മെമ്പർ എസ് ബുഷ പറഞ്ഞു. മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. പുനർജനിയുടെ ചെയർമാൻ റോസി ജെന്റെ നിർദ്ദേശപ്രകാരം PRO മുരളീധര ഗ്രൂപ്പ് സ്റ്റേഷനിലെത്തി കൊച്ചിക്കായെ ഏറ്റെടുത്തു. സഹകരണ മേഖലയിൽ 600 A.ഇബ്രാഹിംകുട്ടിക്ക് നാടിന്റെ ആദരം. ചാർട്ടർ അംഗങ്ങളെ ആദരിച്ചു ചിറയും കീഴ്. പ്രാദേശികം. അണ്ടർപാസ് ഇല്ല, ഈഞ്ചക്കലിൽ ഓവർബ്രിഡ്ജ് ഒരുങ്ങുന്നു. തിരുവനന്തപുരം. പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ച അണ്ടർപാസിന് ബദലായി ഈഞ്ചക്കലിൽ ഓവർബ്രിഡ്ജ് ഒരുങ്ങുന്നു. ഇതിന്റെ പ്രാരംഭഘട്ട ചർച്ചകൾക്ക് തുടക്കമായി. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇവിടുത്തെ നിർമ്മാണ ചുമതല. അണ്ടർപാസിന് പകരം ഓവർബ്രിഡ്ജ് എന്ന സർക്കാർ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉദ്യോഗതലത്തിൽ പുരോഗമിക്കുകയാണ്. ഈഞ്ചക്കലിൽ അണ്ടർപാസിനുള്ള അനുമതി ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും ജനങ്ങളുടെ എതിർപ്പ് എന്നോടെയാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. അണ്ടർപാസ് നിർമ്മാണം വെള്ളക്കെട്ടുണ്ടാക്കും എന്നതായിരുന്നു ജനങ്ങളുടെ തടസ്സവാദം. വെള്ളം ഒഴിപ്പോകാനുള്ള തോടുകൾ അടയ്ക്കാൻ ദേശീയപാത അതോറിറ്റി ശ്രമിച്ചെന്നും ആരോപണമുണ്ടായിരുന്നു. ഇതോടെയാണ് പുതിയ നിർദ്ദേശം സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വെച്ചത്. മഴയ്ക്ക് സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം.
ഇന്ന് നാളെയും ജില്ലയിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആവർത്തിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയിൽ ഇന്നലെ ഉച്ചവരെ വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം മേഘാവൃതമായെങ്കിലും മഴ പെയ്തില്ല. ജില്ലാ ഭരണകൂടവും തിരുവനന്തപുരവും നഗരസഭയും നഗരപ്രദേശങ്ങളും വാർഡുകളും കേന്ദ്രീകരിച്ച് മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മുൻഗണനയിലേക്ക് കരകയറി 12,459 കുടുംബങ്ങൾ. ജില്ലയിൽ 12,459 കുടുംബങ്ങൾക്ക് കൂടി മുൻഗണന റേഷൻ കാർഡ് അനുവദിച്ചു. 8 താലൂക്ക് സപ്ലൈ ഹൗസുകളിൽ ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചാണ് നടപടി. അനധികൃതമായി മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്ന ജില്ലയിലെ 7,564 ഉടമകൾ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഇവ തിരികെ നൽകിയിരുന്നു. ഇതിൽ 1,561 എണ്ണം AAY കാർഡുകൾ, മഞ്ഞ 600, PHA പിങ്ക് കാർഡുകളുമാണ്. ഇവയോടൊപ്പം നേരത്തെ തിരികെ ലഭിച്ചതും ഉൾപ്പെടെയാണ് 12,459 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് നൽകുന്നത്. സ്പോട്ട് അഡ്മിഷൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിലെ 2-ാം വർഷ സ്പോർട്ട് അഡ്മിഷൻ 22-25 തീയതികളിൽ സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ നടത്തും. കേരള കൗമുദിയുടെ പേരിൽ പണപ്പെരുപ്പ്, DGP പരാതി നൽകി. തിരുവനന്തപുരം കേരള കൗമുദി പോത്തൻകോട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്ന വേദന പണപ്പെരുപ്പ് നടത്തി തട്ടിപ്പിന് ശ്രമം. നവംബർ 4 മുതൽ 14 വരെ പോത്തൻകോട് കഴക്കൂട്ടം ബൈപ്പാസ് റോഡിലെ സബർലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഫെസ്റ്റിന്റെ പേരിലാണ് സ്റ്റാൾ ബുക്കിംഗും പണപ്പിരിവും നടക്കുന്നത്. ഈ പരിപാടിക്കും അഡ്വാൻസായി വാങ്ങുന്ന തുകയ്ക്കും കേരളാകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. പത്രത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ട് കേരളാകൗമുദി ഇവന്റ്സ് മാനേജർ ആർ രാജീവ്, DGP തിരുവനന്തപുരം റൂറൽ, SP പോത്തൻകോട് പോലീസ് എന്നിവർക്ക് പരാതി നൽകി. പൊന്മുടിയിലേക്കുള്ള രാത്രി യാത്ര നിരോധിച്ചു. കുട്ടികളുടെ വാക്സിനേഷന് പിന്തുണയുമായി ക്യൂഫ. നവോത്ഥാന വാരാചരണവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത്. വീടുകളിൽ ദന്തചികിത്സ നടത്തി കിംസ് ഹെൽത്ത്. അവഗണിക്കരുത് IBCA. 2015 വരെ ഇന്ത്യയിലെ ഒരു പാപ്പരത്ത കേസ് തീർപ്പാക്കാൻ 4 വർഷം മുതലെടുത്തിരുന്നു. കോടതി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസവും അവ്യക്തതയും നിലനിന്നു. കേസിൽ ഉൾപ്പെട്ടവർക്ക് നിയമപരമായി വലിയ ചെലവുകളും നേരിടേണ്ടി വന്നിരുന്നു. ഇതേ തുടർന്ന് ഇത്തരം കേസുകൾ സമയബന്ധിതമായി തീർക്കാൻ അധികൃതർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് 2016 മെയ്യിൽ മോദി സർക്കാർ ഇ സോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC നടപ്പാക്കുന്നത്. പാപ്പരത്ത കേസുകൾ സാമ്പത്തികമായി പരിഹരിക്കുന്നതിനുള്ള ഒറ്റത്തവണ മാർഗമാണിത്. ഫേസ്ബുക്കിലൂടെ പണം തട്ടിയ മണിപ്പൂർ ദമ്പതികൾ അറസ്റ്റിൽ. തൃശൂർ വിദേശത്ത് ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഫേസ്ബുക്കിലൂടെ സ്ത്രീകളെ പരിചയപ്പെടുകയും വിദേശ പണവും സ്വർണവും പാഴ്സലായി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നികുതി പ്രോസസിംഗ് ഫീസ് ഇനത്തിൽ വൻതുക തട്ടുകയും ചെയ്യുന്ന സംഘത്തിലെ കണ്ണികളായ മണിപ്പൂർ സ്വദേശിയും ഭർത്താവും അറസ്റ്റിലായി. പോലീസുകാരെ അപമാനിച്ച വീഡിയോ, 3 പോലീസുകാർക്കെതിരെ അന്വേഷണം. തിരുവനന്തപുരം പോലീസുകാരെ തെരുവ് നായ്ക്കളോട് ഉപമിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച പോലീസുകാർക്കെതിരെ അന്വേഷണം. കൊല്ലം സിറ്റിയിൽ വർക്കിംഗ് റേഞ്ചിംഗ് അറേഞ്ച്മെന്റിൽ ജോലി ചെയ്യുന്ന സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത്, കോട്ടയത്തെ ഗ്രേഡ് ASI ചന്ദ്രബാബു, വർക്കല സ്റ്റേഷനിലെ CPO വിനോദ് എന്നിവർക്കെതിരെയാണ് ദക്ഷിണ മേഖല IG ഹർഷിത അട്ടല്ലൂരി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കൊല്ലം വെസ്റ്റ് ഇൻസ്പെക്ടറോട് IG ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഒരു തെരുവ് നായ്ക്കളെ ബറ്റാലിയൻ ഉദ്യോഗസ്ഥരായി ഉപമിച്ച് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതായി ചിത്രീകരിച്ച വീഡിയോയാണ് വിവാദമായത്. യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചിത്രീകരിച്ച ഈ വീഡിയോ പോലീസുകാരുടെ ഗ്രൂപ്പായ കാവൽ കരുനാഗപ്പള്ളിയിലും പുറത്തും പ്രചരിച്ചു. ഇതിന് പിന്നാലെ ആംഡ് പോലീസ് ബറ്റാലിയൻ DIG ദക്ഷിണ മേഖല IGക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി. കൊല്ലം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് AC നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അച്ചടഗ്രാഹത്യം ഉണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. വളർത്തുനായെ ഓട്ടോ കയറ്റിക്കൊന്നു, ഡ്രൈവർ അറസ്റ്റിൽ. കോഴിക്കോട് വളർത്തുനായെ ഓട്ടോറിക്ഷ കയറ്റിക്കൊന്ന സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റായി, ഓട്ടോ പോലീസ് കസ്റ്റഡി എടുത്തു. പറയഞ്ചേരി രാമുട്ടിക്കാവ് MD സന്തോഷ് കുമാറിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. നായയുടെ ദേഹത്ത് ഓട്ടോ കയറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രവചിച്ചതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു. സ്ഥലത്ത് പരിശോധനയ്ക്ക് ശേഷം നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പിറകെയാണ് പ്രതിയെ പിടികൂടിയത്. ലഹരി ഇടപാട് സാമ്പത്തിക പ്രശ്നം തീർക്കാൻ വിളിച്ചു വരുത്തി തോക്കിന് തലയ്ക്കടിച്ചു യുവാവ് അറസ്റ്റിൽ. കൊച്ചി ലഹരി ഇടപാടിലെ സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ വിളിച്ചു വരുത്തി തോക്ക് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കോതമംഗലം സ്വദേശി ജുവലാണ് 20 പിടിയിലായത്. മൂവാറ്റുപുഴ സ്വദേശി ഷെൽട്ടനാണ് 27 പരിക്കേറ്റത്. ഇയാളെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് കാര്യമായ പരിക്കില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പനമ്പിള്ളി നഗറിലെ പാർക്കിന് സമീപമായിരുന്നു തോക്ക് ചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവം. നിധി കമ്പനികൾക്ക് വേണ്ടി കേന്ദ്രം ഇടപെടണം. കൊച്ചി രാജ്യത്തെ ഫിനാൻസ് റൂളിന്റെയും റിസർവ് ബാങ്ക് നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളായ നിധി കമ്പനികളുടെ സുഗമമായ നടത്തിപ്പിനെ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് നിധി കമ്പനീസ് അസോസിയേഷൻ കേരള ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിനിമയ നിരക്ക് $74.93 വാങ്ങുന്നത്, $74.87 വാങ്ങുന്നത്, വിൽക്കുന്നത് $74.93. യൂറോ വിൽക്കുന്നത് $87.13, വാങ്ങുന്നത് $87.07. പൗണ്ട് 103.21, 103.15. 6 ഫ്രാങ്ക് 81.04, 80.97.
മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്. തിരുവനന്തപുരം കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് റിപ്പോർട്ടിന്റെ കീഴിലുള്ള ഏഴാം ഫാമിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ മൾട്ടി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ ഇന്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെന്റ് സെന്റേർഡ് ഓഫ് ലൈവ് സ്റ്റോക്ക് ആൻഡ് പൗൾട്രി എന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതാ പത്താം ക്ലാസ്, 30 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. മഴ ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭയുടെ ആദരാഞ്ജലി. പി വി അൻവറും വീണ്ടും സഭയിൽ. സഭ നീട്ടില്ല, ബില്ലുകൾ പുനഃക്രമീകരിക്കും. കരിനിഴലായി കശുവണ്ടി ഫാക്ടറികൾ, 2.5 ലക്ഷം കുടുംബങ്ങൾ പട്ടിണിയിൽ. കൊല്ലം 600 ഓളം സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾക്ക് താഴ്വീണതോടെ വഴിയാധാരമായത് സംസ്ഥാനത്തെ 2.5 ലക്ഷത്തോളം തൊഴിലാളി കുടുംബങ്ങൾ. പ്രവർത്തിക്കുന്ന 100 ഓളം സ്വകാര്യ ഫാക്ടറികളിൽ വല്ലപ്പോഴും മാത്രമാണ് തൊഴിലുള്ളത്. 40 പൊതുമേഖലാ ഫാക്ടറികളിലും സ്ഥിരമായ ജോലി ലഭിക്കുന്നില്ല. 7 വർഷം മുമ്പ് മുതലാണ് സ്വകാര്യ ഫാക്ടറികളിൽ ഭൂരിപക്ഷം അടഞ്ഞു തുടങ്ങിയത്. അമിത കൂലി കാരണം വ്യവസായം നടത്താൻ കഴിയുന്നില്ലെന്ന പേരിൽ ഒരു വിഭാഗം സ്വകാര്യ മുതലാളിമാർ ഫാക്ടറികൾ തമിഴ്നാട്ടിലേക്ക് മാറ്റി. ഫലം കാണാതെ പാക്കേജ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജിന്റെ നടപടികളിൽ ഇഴയുകയാണ്. കടക്കെണിയിലായ 500 ഓളം സ്വകാര്യ ഫാക്ടറികളിൽ ഒരു വിഭാഗം ജപ്തി ഭീഷണിയിലാണ്. നിലവിലെ വായ്പയുടെ പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കി വായ്പ പുനഃക്രമീകരിച്ച് ഫാക്ടറികൾ തുറക്കാൻ കൂടുതൽ വായ്പ നൽകുന്നതായിരുന്നു പാക്കേജ്. പത്മ മാതൃകയിൽ കേരള ജ്യോതി. പരമോന്നത ബഹുമതി പ്രഖ്യാപനം കേരള പ്രവചനത്തിൽ. തിരുവനന്തപുരം. വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകുന്ന വിശിഷ്ട വ്യക്തികൾക്കായി കേന്ദ്ര സർക്കാർ നൽകി വരുന്ന പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന തലത്തിൽ പരമോന്നത സംസ്ഥാന ബഹുമതികൾ ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുരസ്കാരങ്ങൾക്ക് കേരള പുരസ്കാരങ്ങളെന്ന് പേര് നൽകും. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടായിരിക്കും പുരസ്കാരങ്ങൾ. പുരസ്കാരങ്ങളുടെ എണ്ണവും വിവരവും വിജ്ഞാപനം ചെയ്ത് എല്ലാ വർഷവും ഏപ്രിലിൽ പൊതുഭരണവകുപ്പ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കും. കേരളപ്പിറവി ദിനമായ നവംബർ 1 പ്രഖ്യാപിക്കും. രാജ്ഭവനിൽ പുരസ്കാര വിതരണ ചടങ്ങ് നടത്തും. കേരള ജ്യോതി ഒരാൾക്കാണ് നൽകുക. കേരള പ്രഭ 2 പേർക്കും കേരളത്തിൽ 5 പേർക്കും നൽകും. പ്രാഥമിക ദ്വിതീയ സമിതികളുടെ പരിശോധനയ്ക്ക് ശേഷമാകും അവാർഡ് സമിതി പുരസ്കാരം നിർണ്ണയിക്കുക. കടത്തിണ്ണയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച വൈരാഗ്യം. യുവാവിനെ അറവുശാല തൊഴിലാളി കുത്തിവീഴ്ത്തി. കൊച്ചി. കടത്തിണ്ണയിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ നഗരമധ്യത്തിൽ കുത്തിവീഴ്ത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ അമ്പലമുകൾ അമൃത കോളനിയിൽ അഖിൽ 24 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. രക്ഷപ്പെട്ട പ്രതി കലൂർ അറവുശാലയിലെ ജോലിക്കാരനും ഒറ്റപ്പാല സ്വദേശിയുമായ ആഷിഖിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദളിത് പെൺകുട്ടിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കി, 4 യുവാക്കൾ അറസ്റ്റിൽ. കുറ്റ്യാടി, കോഴിക്കോട്. പ്രണയം നടിച്ച് വശത്താക്കിയ ദളിത് വിഭാഗത്തിൽപ്പെട്ട പ്രസ്റ്റു വിദ്യാർത്ഥിനിയെ മയക്കുമെന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ച ശേഷം കൂട്ടമാനഭംഗത്തിനിരയാക്കിയ 4 പ്രതികളെ അറസ്റ്റിലായി. സായൂജ്, രാഹുൽ, ഷിബു, അക്ഷയ്. പോക്സോ കേസിൽ വൈദികൻ അറസ്റ്റിൽ. ആലുവ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വൈദികൻ വാരാപ്പുഴ തുണ്ടത്തുംകടവ് തൈപ്പറമ്പിൽ സിബി വർഗീസ് 32 അറസ്റ്റിലായി. വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ഇന്നലെ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. എറണാകുളം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധന ആവശ്യപ്പെട്ട് ഹർജി. കൊച്ചി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഈ അധ്യയന വർഷം ഫീസ് വർദ്ധിപ്പിക്കേണ്ടെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ കോലഞ്ചേരി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഹർജി 25 വീണ്ടും പരിഗണിക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് നിർണയവുമായി ബന്ധപ്പെട്ട് 2017 മുതൽ കോടതിയിൽ കേസ് നിലവിലുണ്ട്. നേരത്തെ ഈ കേസിൽ ഫീസ് നിർണയത്തിന് ഹൈക്കോടതി ഷെഡ്യൂൾ നിശ്ചയിച്ചിരുന്നു. പൗരത്വ രേഖയ്ക്ക് ലളിത പരിഹാരം. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയെ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നീക്കങ്ങൾ രാജ്യത്തെ വിവാദങ്ങൾ സംഘർഷങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആസാമിലും മറ്റും പൗരത്വ പ്രശ്നം കീറാമുട്ടിയായി തുടരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്റർ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര ശ്രമം പ്രതിഷേധം കാരണം ഫലവത്തായിട്ടില്ല. അതിർത്തികൾ കപ്പുറത്തു നിന്ന് കുടിയേറിയ വലിയൊരു വിഭാഗം ജനം അതിർത്തി സംസ്ഥാനങ്ങളിൽ കഴിയുന്നുണ്ട്. 10 ആണ്ടുകളായി ഇവിടെ ജീവിക്കുന്നവരാണ് ഇവരിൽ പലരും. ഈ വിഭാഗമാണ് നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി പൗരത്വ പ്രശ്നത്തിൽ ഉഴലേണ്ടി വരുന്നത്. സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിച്ച പശ്ചാത്തലത്തിൽ ജനന സർട്ടിഫിക്കറ്റ് ആധാറുമായി ബന്ധിപ്പിക്കാനും പൗരത്വ രേഖയായി അംഗീകരിക്കാനും സാങ്കേതിക തടസ്സമുണ്ടാകേണ്ടതില്ല. പല കാര്യത്തിലും ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന സാങ്കേതികത്വങ്ങളുണ്ട്. സർക്കാർ സേവനങ്ങളിലെ ചില നൂലാമാലകളും ഇപ്പോൾ ഇല്ലാതായത് ആശ്വാസകരമാണ്. ഫസ്റ്റ് എഡിറ്റോറിയത്തിൽ പൗരത്വ രേഖയ്ക്ക് ലളിത പരിഹാരം. ജനന സർട്ടിഫിക്കറ്റ് ആധാറുമായി ബന്ധിപ്പിച്ച് പരിഹാരം കാണുന്നു. അതാണ് പ്രതിവാദ വിഷയം. കാശ്മീരിലെ സാഹചര്യം. കാശ്മീരിൽ അന്യനാട്ടുകാരെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലുന്ന പുതിയ തന്ത്രമാണ് ഭീകരർ ഇപ്പോൾ പയറ്റുന്നത്. കഴിഞ്ഞ 1 ആഴ്ചയ്ക്കുള്ളിൽ 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ മലയാളി ജവാൻ എച്ച് വൈശാഖ് ഉൾപ്പെടെ 5 ഇന്ത്യൻ സൈനികരും വീരമൃത്യു വരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ സൈന്യം രജൌരി മേഖലയിലെ കൊടുംവനത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെ വകവരുത്തി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചതിന് പിന്നാലെ കാശ്മീരിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ ശരിവയ്ക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. നിയമകവചം മിണ്ടാപ്രാണികൾക്കുമുണ്ട്. മനുഷ്യനോട് വളരെ
ഇണങ്ങുന്നതും വിശ്വസ്തതയും സ്നേഹവും പുലർത്തുന്നതുമായ ജീവിയാണ് വളർത്തുനായ. അങ്ങനെ ഒരു മിണ്ടാപ്രാണിയെ വാഹനത്തിൽ ബന്ധിച്ച ശേഷം അതിവേഗത്തിൽ വാഹനമോടിച്ച് കൊല ചെയ്യുന്ന അതിഹീനവും ക്രൂരവുമായ പ്രവൃത്തികളെക്കുറിച്ച് ചില വാർത്തകൾ വന്നിരുന്നു. വന്യജീവികളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാനെന്ന പേരിൽ ഗുണ്ടുകൾ പൊട്ടിച്ച് കാട്ടാനകളെയും വന്യജന്തുക്കളെയും ദാരുണമായി കൊല ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. അപ്പം നിയമകവചം മിണ്ടാ പ്രാണികൾക്കുമുണ്ട്. ഡോക്ടർ എൻ എസ് ലാൽ എഴുതിയ ഒരു ലേഖനമാണ്, തുടരുന്നു. അപ്രിയ സത്യങ്ങൾ ഗ്രഹിക്കാൻ സമയമായി. കെ ജയകുമാർ എസ് എഴുതിയ ഒരു ലേഖനമാണ്, വീടും വീട്ടുകാരും നഷ്ടമാകുന്നവരുടെ നഷ്ടത്തിൽ വ്യാപ്തിയും ആഴവും നോവും മറ്റൊരാൾക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാവില്ല. കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഴ വീണ്ടും ദുരന്ത ദൂതമായെത്തി. മലഞ്ചെരുവുകൾ ഒലിച്ചുപോയി. തകർന്ന മണ്ണട അരുകൾക്കുള്ളിൽ വീടുകളും മനുഷ്യരും അടഞ്ഞുപോയി. വെള്ളത്തിന്റെ രൗദ്ര പ്രവാഹത്തിൽ അനേകം ജീവികൾ ജീവിതങ്ങൾ കടപ്പുഴുകി. ചില കുടുംബങ്ങൾ ഒന്നോടെ മൃതിയുടെ വരുതിക്കിരയായി. കൂടെ കുറപ്പുകളും മക്കളും ഉറ്റവരും നഷ്ടപ്പെട്ട് അനേകം ജീവിതങ്ങൾ ചിഹ്നമായി. ആ ജീവിതങ്ങൾ ഇനി ഒരിക്കലും പഴയതുപോലെയാവില്ല. സർക്കാർ സഹായവും സഹജീവികളുടെ ഒത്താശയും കൊണ്ട് ഇനിയും അവർ ജീവിക്കും. പക്ഷേ വ്യത്യസ്തമായൊരു ജീവിതമായിരിക്കും അത്. ഇതുവരെ ജീവിച്ച ജീവിതത്തിൻ്റെ നിഴൽ മാത്രമായിരിക്കും. അപ്പോൾ അപ്രിയ സത്യങ്ങൾ ഗ്രഹിക്കാൻ സമയമായി. കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി ചൂഷണം തുടങ്ങിയെല്ലാം പ്രതിപാദിച്ചാണ് ലേഖനം തുടരുന്നത്. ആംഗല മെർക്കൽ ഈടിട്ട രാഷ്ട്രീയ അധ്യായം. ടി പി ശ്രീനിവാസൻ എഴുതിയ ഒരു ലേഖനമാണ്, നയതന്ത്ര രംഗത്ത് എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ട പലരും സ്വന്തം രാജ്യങ്ങളിൽ ഉന്നത പദവികളിൽ എത്തിയിട്ടുണ്ട്. പനാമയുടെ പ്രസിഡന്റ്, നബീമയുടെ പ്രധാനമന്ത്രി, സ്ലോവീനിയയുടെ പ്രസിഡന്റ് എന്നിവരോടൊപ്പം ജർമ്മൻ ചാൻസലായ ആംഗല മെർക്കലും ഉയർന്ന പദവിയിലെത്തിയ നയതന്ത്ര പ്രതിനിധിയാണ്. ജർമ്മനികളുടെ കൂടിച്ചേരലിന് ശേഷം ഉന്നത നിലവാരത്തിലെത്തിയ ചുരുക്കം ചില കിഴക്കൻ ജർമ്മനിക്കാരിൽ ഒരാളായിരുന്നു മെർക്കൽ. 1995 അവർ ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയായത് ചാൻസലർ ആയിരുന്ന ഹെർമോട്ട് കോളിന്റെ താല്പര്യത്തിലായിരുന്നു. അപ്പോൾ ടി പി ശ്രീനിവാസൻ രചിച്ച എൻകൗണ്ടർ എന്ന പുസ്തകത്തിലെ ആംഗല മെർക്കൽ എന്ന അദ്ദേഹത്തിൽ നിന്നുള്ള ചിത്രം. അപ്പോൾ ടി പി ശ്രീനിവാസൻ ഇവിടെ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിലൂടെ ഒപ്പം ജോലി ചെയ്യുന്ന നയതന്ത്ര രംഗത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരിന്ന് പല രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നീ പദങ്ങൾ അലങ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ ആംഗല മെർക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പോളി ഹൗസ് വേണ്ട, മണ്ണിൽ ലാഭം കൊയ്ത് കക്കിരി കൃഷി. ഹരിപ്പാട്ടെ റോഡിലെ കുഴിയെണ്ണി പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ. കായംകുളം, തൻ്റെ മണ്ഡലമായ കായംകുളത്ത് മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ടും ദേശീയപാത നിറയെ കുഴികളാണെന്ന് സി പി എം എം എൽ എ യു പ്രതിഭ. ഇന്നലെ ഉച്ചയ്ക്ക് ദേശീയപാതയിൽ ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ കൃഷ്ണപുരം വരെ കാറിൽ സഞ്ചരിച്ച് കുഴികളെണ്ണി ഫേസ്ബുക്കിലെ ലൈവിലൂടെയാണ് പ്രതിഭ ഇക്കാര്യം സമർത്ഥിച്ചത്. ചെറിയ ഫിലിപ്പിനെ അഭിനന്ദിക്കുന്നു കേന്ദ്രമന്ത്രി മുരളീധരൻ. മോൺസൺ പീഡനക്കേസ് ഒഴിവാക്കാൻ ശ്രമിച്ചതും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. റിയാസിൻ്റേത് സി പി എം നിലപാടെന്ന് മുഖ്യമന്ത്രി സ്വന്തം അനുഭവവും വിശദീകരിച്ചു. റോഡ് പണി വൈകി, കരാറുകാർക്കെതിരെ നടപടി. ക്രമക്കേട്, കെ എസ് ആർ ടി സി ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യും. തിരുവനന്തപുരം കരാറുകാരെ വഴിവിട്ട് സഹായിച്ച കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണത്തിന് വിധേയയായ ചീഫ് എഞ്ചിനീയർ ആർ ഇന്ദുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ആന്റണി രാജു അറിയിച്ചു. വികസനമെന്ന മന്ത്രം ആക്രോശമാകരുത്. 2018 മഹാപ്രളയം ഓർമ്മിപ്പിച്ച് അന്ന് വി എസിന്റെ പ്രസംഗം. അധ്യാപകരുടെയും സഹപാഠികളുടെയും ചിത്രം അശ്ലീല സൈറ്റിൽ, പ്ലസ് വൺ വിദ്യാർത്ഥി പിടിയിൽ. തിരുവനന്തപുരം അധ്യാപകരുടെയും സഹപാഠികളായ പെൺകുട്ടികളുടെയും ചിത്രങ്ങളും ഫോൺ നമ്പറുകളും അടക്കം അശ്ലീല ചാറ്റ് നടത്താനായി കനേഡിയൻ ഡേറ്റിംഗ് വെബ്സൈറ്റിൽ കൈമാറിയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സൈബർ പോലീസ് പിടികൂടി കൌൺസിലിംഗിന് അയച്ചു. ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നടപടി. ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായി വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ചിത്രങ്ങളും നമ്പറുകളും വിദ്യാർത്ഥി ശേഖരിച്ചത്. വിദേശത്തു നിന്നുൾപ്പെടെ ഫോൺ വിളികൾ, വാട്സാപ്പ് സന്ദേശങ്ങളും എത്തിയതോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പോലീസിന് പരാതി നൽകിയത്. സിവിൽ സർവീസ് പരിശീലനം രണ്ടാംഘട്ട പരീക്ഷ 24. ചെറിയാന് മറ്റെന്തെങ്കിലും നിലയുണ്ടോ എന്നറിയില്ല മുഖ്യമന്ത്രി. മുൻ കോൺഗ്രസ് നേതാവും ഇടത് സഹയാത്രികനുമായ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചപ്പോൾ താനുമായി തന്നെ അദ്ദേഹത്തെ സഹകരിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൊതുരംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ച ആളാണ് ചെറിയാൻ ഫിലിപ്പ്. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും നിലയുണ്ടോ എന്നറിയില്ല. പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായി നടത്തിയ വിമർശനത്തെ പറ്റി വാർത്താലേഖകൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചു. അഴിമതി വിജിലൻസ് അന്വേഷിക്കണം ചെന്നിത്തല. 120 റോഡുകൾ നവീകരിക്കാൻ 378.98 കോടി മന്ത്രി ഗോവിന്ദൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. സത്യൻ മലയൻകീഴ്. മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. മേലാരിയോട് ആരിശാല ഗുണ ഏലാൻ വിളാകം മുകേഷ് വിലാസത്തിൽ സത്യനാണ് 58 പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത്. ഉടനെ സ്റ്റേഷൻ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച രാവിലെ 10 സത്യൻ ബന്ധുക്കൾ തമ്മിലുള്ള വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധുവിനൊപ്പം മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പരാതി നൽകിയ ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ജീപ്പിൽ കണ്ടല സഹകരണ ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്യാറ്റിങ്ങര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സത്യൻ ഹൃദ്രോഗ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഭാര്യ ബീന, മക്കൾ അനുപമ അശ്വതി. നടപടി വേണുവിനെ അനുസ്മരിപ്പിച്ചു തിരുവനന്തപുരത്ത്. കോവിഡ് 1700, രോഗമുക്തർ 1085.
തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1700 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1085 പേർ രോഗമുക്തരായി. 15% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് 11,032 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 12,318 പേർ ജില്ലയിൽ നിരീക്ഷണത്തിലാണ്. 3,084 പേർ രോഗലക്ഷണമില്ലാതെ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 43,710. ജലത്തിനാൽ മുറിവേറ്റ വ്യാപാരി ജീവിതം. അതിശക്ത മഴയ്ക്കും ഉരുൾപൊട്ടലിനും പിന്നാലെ ഡാം ഷട്ടറുകളെല്ലാം ഒറ്റ ദിവസം തുറന്നതാണ് ഭീകരമായ പ്രളയമുണ്ടാക്കിയത്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് കുറി ജേക്കബ് പി അലക്സിന്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വാട്ടർ റിസർച്ച് മേധാവി പി പി മഞ്ജുന്താന്റെ നേതൃത്വത്തിലുള്ള പഠന സംഘവും പ്രളയം മനുഷ്യനിർമ്മിതിയെന്ന് കണ്ടെത്തി. ഡാം മാനേജ്മെന്റ് സംവിധാനത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടുകൾ സർക്കാർ അംഗീകരിച്ചില്ല. സി വി മാത്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി റാന്ന് യൂണിറ്റ് പ്രസിഡന്റ്. അലന നാടിന്റെ അന്ത്യാഞ്ജലി. മുണ്ടക്കയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച അരന്റെ സംസ്കാരം എന്തയാൽ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു. നശിച്ചതിൽ ഏറെയും നെൽകൃഷി. ഇടുക്കിയിൽ ജലനിരപ്പ് താഴ്ന്നില്ല. കൂടുതൽ ഷട്ടറുകൾ തുറന്നേക്കും. അതിതീവ്ര മഴ. 217 വീടുകൾ പൂർണ്ണമായി തകർന്നു. തിരുവനന്തപുരം. തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലെയും അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തെയും ചക്രവാത ചുഴികൾ ഇരട്ട ന്യൂനമർദ്ദമായി രൂപപ്പെട്ടതാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അതിതീവ്ര മഴയ്ക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, തദ്ദേശ വകുപ്പുകളുടെ ജനപങ്കാളിത്തത്തോടെയുള്ള ഏകോപിത പ്രവർത്തനമാണ് ദുരന്ത നിവാരണത്തിൽ നടത്തിവരുന്നതെന്നും ഇന്നലെ സഭയിൽ നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. പ്രളയാനന്തര പുനർനിർമ്മാണം ഒറ്റ ദിവസത്തെ കാര്യമല്ല. അണക്കെട്ടുകൾ തുറന്നിട്ടും കോപിക്കാതെ പെരിയ. നെല്ലിക്കുത്തിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. നിലമ്പൂർ നെല്ലിക്കുത്ത് വനത്തിൽ 20 വയസ്സുള്ള പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വരിക്കടവ് വെള്ളക്കട്ട ചട്ടിപ്പാറ കോളനിക്ക് സമീപമാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ 7 കോളനിക്കാർ വിവരമറിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി. ആന പൂർണ്ണ ആരോഗ്യവതിയായിരുന്നില്ലെന്ന് വനം വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സത്യൻ പറഞ്ഞു. കാലാവസ്ഥാ വകുപ്പിനും പരിമിതിയേറെയെന്ന് മുഖ്യമന്ത്രി. ഇരിട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. ഇരിട്ടിപ്പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പേരാവൂർ കോടഞ്ചാൽ വേക്കളം സ്വദേശിയും ടാപ്പിംഗ് തൊഴിലാളിയുമായ കോട്ടായി ഗണേശൻ 42 മരിച്ചത്. വിമർശിച്ച് സുപ്രീംകോടതി. ലക്കിംപൂർ കേരി കേസ് യു പി സർക്കാർ വലിച്ചിഴയ്ക്കുന്നു. പുലർച്ചെ വരെ റിപ്പോർട്ട് കാത്തു. ന്യൂഡൽഹി ലക്കിംപൂർ കേരിയിൽ കർഷകർ ഉൾപ്പെടെ 8 കേന്ദ്രമന്ത്രിയുടെ മകന്റെ വാഹനമിടിച്ച് കയറി മരിച്ച കേസിന്റെ നടപടികൾ മനഃപൂർവ്വം വൈകിക്കുന്നതായി ഉത്തർപ്രദേശ് സർക്കാരിനും പോലീസിനും സുപ്രീംകോടതിയുടെ നിശ്ചിത വിമർശനം. വീണ്ടും മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ. പോങ്യാങ് അന്തർവാഹിനിയിൽ നിന്ന് തൊടുക്കാവുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഉത്തരകൊറിയ 2 ആദ്യമായാണ് ഇത്തരം ആയുധം പരീക്ഷിക്കുന്നതെന്നും സമുദ്രാന്തര സൈനിക നീക്കങ്ങൾക്ക് ഇത് ശക്തി പകരുമെന്നും ഉത്തരകൊറിയ അറിയിച്ചു. യു പിയിൽ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം. മോചിപ്പിക്കാനെത്തിയ വൈദികനെ എതിരെയും കേസ്. ന്യൂഡൽഹി മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾക്കെതിരെ വീണ്ടും ആക്രമണം. മിർപൂർ മിഷണറി സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള കന്യാസ്ത്രീകളാണ് ഹിന്ദു യുവ വാഹിനി പ്രവർത്തകരുടെ മർദ്ദനത്തിനിരയായത്. ശേഷം പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ച കന്യാസ്ത്രീകളെ മോചിപ്പിക്കാനെത്തിയ വൈദികനെതിരെയും യു പിയിലെ മൌ പോലീസ് കേസെടുക്കുകയും ചെയ്തു. യു എ പി എ കേസന്വേഷണം NIA ഏറ്റെടുക്കും വരെ ചുമതല പോലീസിന്. കുശിനഗർ എയർപോർട്ട് തുറന്നു. ന്യൂഡൽഹി ബുദ്ധ സർക്യൂട്ട് ടൂറിസം പദ്ധതിയിൽ നിർണായകമായ ഉത്തർപ്രദേശിലെ കുശിനഗർ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആരും ജയിലിൽ തന്നെ. ലഹരിക്കേസിൽ ജാമ്യമില്ല. അന്വേഷണം ബോളിവുഡിലേക്ക്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ അറസ്റ്റിലായ ആര്യൻ ഖാനും സുഹൃത്തുക്കൾക്കും 4 ജാമ്യം നിഷേധിക്കപ്പെട്ടു. മുംബൈയിലെ പ്രത്യേക NCB കോടതി ജഡ്ജി വി പി പട്ടേലാണ് ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. ആര്യന് ജാമ്യം നൽകിയാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നുമുള്ള NCBയുടെ വാദം ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. ആര്യന്റെ പക്കൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടില്ലെന്ന അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിച്ചില്ല. കോടതി വിധിയിൽ നിരാശയുണ്ടെന്നും കോടതി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷകർ വ്യക്തമാക്കി. അന്വേഷണം ബോളിവുഡിലേക്ക്. 2 വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ജാമ്യം നിഷേധിച്ചത്. ആര്യനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ഒരു പുതുമുഖ നായികയുമായി ലഹരി ഇടപാടിന് ചാറ്റ് ചെയ്തുവെന്നും NCB കോടതിയെ അറിയിച്ചു. ഇതോടെ ബോളിവുഡിലെ കൂടുതൽ പേരിലേക്ക് കേസന്വേഷണം നീളും. ഉത്തരാഖണ്ഡ് പ്രളയം മരണം 50. 5-star സിറ്റി മാഡ്രിഡ് പെർഫെക്റ്റ് PSG ലിവർ. പാരീസ് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ ഷക്താർ ഡോണറ്റ്സ്കിനെ മറുപടിയില്ലാത്ത 5 റയൽ തകർത്തു. കഴിഞ്ഞ മത്സരത്തിൽ ഷെരീഫിനോട് ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയതിന്റെ ക്ഷീണം മാറ്റുന്നത് കൂടിയായിരുന്നു റയലിന് ഈ വിജയം. IPL വാതുവയ്പ്. മലയാളികൾ ഉൾപ്പെടെ 27 പേർ പിടിയിൽ. ബാംഗ്ലൂർ IPL വാതുവയ്പ്പ് കേസിൽ മലയാളികൾ ഉൾപ്പെടെ 27 പേരെ ബാംഗ്ലൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഗാർഹിക പീഡനം. മുൻ ഓസീസ് താരം സ്ലേറ്റർ അറസ്റ്റിൽ.
സിഡ്നി മുൻ ആസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും കമന്റേറ്ററുമായ മൈക്കൽ സെറ്റർ ഗാർഹിക പീഡന കേസിൽ അറസ്റ്റിലായതിനാൽ റിപ്പോർട്ടർ സിഡ്നിയിലെ വീട്ടിൽ നിന്നാണ് 51-കാരനായ സെറ്ററെ അറസ്റ്റ് ചെയ്തത്. അഫ്ഗാൻ വനിതാ വോളി താരത്തെ താലിബാൻ കഴുത്തറുത്തു കൊന്നു. കാബൂൾ. അഫ്ഗാൻ ജൂനിയർ വനിതാ വോളിബോൾ താരം മഹജാ ബിൻ ഹക്കീമിയെ താലിബാൻ കഴുത്തറുത്തു കൊന്നതായി റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമമായ പേർഷ്യൻ ഇൻഡിപെൻഡൻസ് നൽകിയ അഭിമുഖത്തിൽ വോളിബോൾ ടീമിന്റെ പരിശീലകയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സീനിയർ വനിതാ ഹോക്കി കേരളത്തെ ആദ്യം നയിക്കും. മോസ്കോ ഫോർമാറ്റിൽ ഇന്ത്യയും താലിബാനും മുഖാമുഖം. മോസ്കോ. ഭീകര സംഘടനയായ താലിബാനോടൊപ്പം ഇന്ത്യ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതായി റിപ്പോർട്ട്. ഇന്നലെ റഷ്യ ആതിഥേയത്വം വഹിച്ച മോസ്കോ ഫോർമാറ്റ് ചർച്ചയിലാണിത്. ഇന്ത്യ അടക്കം 10 രാജ്യങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അഫ്ഗാൻ താലിബാൻ പിടിച്ചെടുത്തതിന് ശേഷം രണ്ടാം വട്ടമാണ് ഇന്ത്യയുടെയും താലിബാന്റെയും പ്രതിനിധികൾ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നതും. താലിബാൻ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഫോർമാറ്റ് നടത്തുന്നതും. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ചർമ്മങ്ങൾ. ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. ബിനു വിതുര. ആനപ്പാറ തലത്തൂതക്കാവ് കടവിൽ ഞായറാഴ്ച ഉച്ചയോടെ കാണാതായി ആളുടെ മൃതദേഹം കണ്ടെത്തി. വിതുര ആനപ്പാറ അവാർഡ് ഗ്രാമം കോളനി സ്വദേശി ബിനുവിന്റെ ബാബു 50 മൃതമാണ് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ മാറി താവയ്ക്കൽ കടവിൽ നിന്ന് കണ്ടെടുത്തത്. ചരമങ്ങൾ. പുതിയ ഹൈക്കോടതി ജഡ്ജിമാർ ചുമതലയേറ്റു. കസ്റ്റഡിയിൽ മരിച്ചയാളുടെ വീട്ടിലേക്ക് പോയ പ്രിയങ്കയെ തടഞ്ഞു, പിന്നീട് അനുമതി. ജന്മദിനം ആഘോഷിച്ച് വി എസ് ആശംസകളുമായി പ്രമുഖർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഫാക്ട് ചെക്ക് സംവിധാനം. ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സച്ചിൻ ജേക്കബ് പോൾ പ്രസിഡന്റ്, പി ആർ ഷിമിത്ത് ജനറൽ സെക്രട്ടറി, ജനീബ് ജെ കാച്ചപ്പിള്ളി ട്രഷറർ. 2022 പൊതു അവധികൾ. 2022 പൊതു അവധി ദിവസങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. മന്നം ജയന്തി, ഈസ്റ്റർ, മെയ് ദിനം, അയ്യങ്കാളി ജയന്തി, ഗാന്ധി ജയന്തി, ക്രിസ്മസ് എന്നിവ ഞായറാഴ്ചയും ബക്രീദ്, ശ്രീനാരായണ ഗുരു ജയന്തി, ജന്മദിനം എന്നിവ രണ്ടാം ശനിയാഴ്ചയുമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനം, മാർച്ച് 1 ശിവരാത്രി, ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി, പെസഹ വേഴം, 15 വിഷു, ദുഃഖവെള്ളി, മെയ് 2 ഈദുൽ ഫിത്തർ, ജൂലൈ 7 കർക്കിടക വാഗ്, ആഗസ്റ്റ് 8 മുഹറം, 15 സ്വാതന്ത്ര്യദിനം, 18 ശ്രീകൃഷ്ണ ജയന്തി, സെപ്റ്റംബർ 7 ഒന്നാം ഓണം, 8 തിരുവോണം, 9 മൂന്നാം ഓണം, 21 ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം, ഒക്ടോബർ 4 മഹാനവമി, 5 വിജയദശമി, 24 ദീപാവലി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.